ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഓണം സ്പെഷ്യൽ ഡിസൈനാണ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് സ്ലീവിലാണ്. നമ്മുടെ ആ ഒരു രണ്ട് സ്ലീവിലുമാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് കുർത്തിയിലും, അതായത് സ്ലിറ്റഡ് കുർത്തിയിലും അതുപോലെ തന്നെ എ ലൈൻ കുർത്തിയിലും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ ഇത് ഈ ഒരു പാറ്റേൺ നമ്മളിപ്പോൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ലീവിലൊന്നും വരച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ പാറ്റേൺ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ ഒന്ന് ചെറിയ കുട്ടി റൗണ്ട് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അവിടെ ഇവിടെ ആയിട്ട്. പിന്നെ ഒരു കുഞ്ഞ് റൗണ്ട്, അതിൻ്റെ ഒന്ന് ചെറിയ ഒരു കുഞ്ഞ് റൗണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ വരകൾ വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ലീവ് മുഴുവനായിട്ടും വരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ വരച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് വേണം, അതുപോലെ തന്നെ ഗോൾഡൻ്റെ ബീഡ്സ് വേണം, അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും വേണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. നിങ്ങൾക്ക് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മൂന്നും ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ദാ ഇവിടെ മെറ്റീരിയൽ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വി നെക്ക് കൊടുക്കണം കേട്ടോ. നിങ്ങൾ വി നെക്ക് കൊടുത്തിട്ട് വേണം നെക്ക് ചെയ്തിട്ട് സ്ലീവിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിൽ കുറച്ചുകൂടെ ഭംഗി വരും കേട്ടോ. അതാ ഇതുപോലെ ആദ്യം നമ്മൾ ആ ഒരു വലിയ റൗണ്ട് വരച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് വലിയ സൈസ് ഗോൾഡൻ്റെ ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, എങ്കിലേ അതിങ്ങനെ ഇറച്ച് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചൊന്ന് വലിയ സൈസ് ഗോൾഡൻ്റെ ബീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ വെച്ചൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിൻ്റെ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളും നീഡിൻ്റെ നമ്പർ 12 തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്താണ് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ മെറ്റീരിയലിൽ വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഗോൾഡൻ്റെ ബീഡ്സുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് കട്ട് ബീഡ്സും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലേ നമ്മളിതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. അതായത് നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഷുഗർ ബീഡ്സും സീക്വൻസും കട്ട് ബീഡ്സും ഈ ഒരു ഗോൾഡൻ്റെ ബീഡ്സും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡിസൈൻ. ഞാൻ ഇത്രയും സിമ്പിൾ ഡിസൈൻസ് ഓണം സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഇപ്പോൾ ബിഗിനേഴ്സ് ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഒന്ന് പഠിച്ചു തുടങ്ങിയത് ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് എന്താണ് എംബ്രോയിഡറി ഹൂപ്പും സൂചിയൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് എന്താണ് എംബ്രോയിഡറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ സിമ്പിൾ ഡിസൈൻസൊക്കെ ഓണം സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് കേട്ടോ. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള, അതായത് കുറച്ചൊന്ന് വരച്ചൊക്കെ ചെയ്യാനുള്ള ഡിസൈൻസൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. അതിപ്പോൾ അവരെ കുറ്റമല്ല, അവരിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിൾ ഡിസൈൻ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ബിഗിനേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി അവരും നമ്മളെപ്പോലെ പ്രൊഫഷണൽ ഡിസൈനർ ആവും കേട്ടോ. അതാ കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ് നമ്മൾ മുഴുവനായിട്ടും ചെയ്തു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ സ്ലീവിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ദുപ്പട്ടയിൽ നമുക്ക് ഇതേ സെയിം മെത്തേഡിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ബിഗിനേഴ്സിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.